ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രവാസിയായിട്ടുള്ള ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു വൈഫാണ് നിങ്ങളുടെ ഒപ്പം ഉള്ളത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതിനുള്ള 5 ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. പരസ്പരം സ്നേഹിക്കുന്നതിനോ മനസ്സിലാക്കുന്നതിനോ ദൂരം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല. അതുപോലെ തന്നെ ദൂരമുള്ളത് കൊണ്ടാണ് എന്നോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ എന്നെ കുറിച്ച് മനസ്സിലാക്കാത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതുകൊണ്ട് തന്നെ ദൂരം എന്ന് പറയുന്നത് നമുക്ക് പരസ്പരം സംസാരിക്കുന്നതിന് ഒരു തടസ്സമുള്ള കാര്യം തന്നെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ജോലി സമയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ അവരുടെ അവധി ദിവസങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്തരത്തിലുള്ള ഒരു ദിവസം ലീവ് കിട്ടുമ്പോഴായിരിക്കും അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്തു തീർക്കുന്നതിനുണ്ടായിരിക്കും. അതേപോലെ തന്നെ അവരുടെ ആ ഒരു ജോലി സമയം അവർക്ക് ചിലപ്പോൾ ഷിഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ നൈറ്റ് അവർക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ലീവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുന്നതിനുണ്ടായിരിക്കും. ആ ഒരു സമയം നമ്മൾ സംസാരിക്കേണ്ട എന്നല്ല പറഞ്ഞത്, മറിച്ച് അവരുടെ ഇത്തരത്തിലുള്ള ഒഴിവും അവരുടെ ഒഴിവ് സമയങ്ങളും നോക്കി നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമതായിട്ടുള്ള ഒരു ടിപ്സാണ് പരസ്പരം വിശേഷങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എത്ര ദേഷ്യമാണെന്നുണ്ടെങ്കിലും അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ചോദിച്ചറിയുക. നിങ്ങളോട് എത്ര ദേഷ്യമാണ്, അല്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കുന്നില്ല, നിങ്ങളോട് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ മാറ്റിവെച്ച അവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കുറച്ച് ദിവസത്തെങ്കിലും മാറ്റിവെച്ച് നമ്മൾ അവരോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ സംസാരിക്കുക. നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോഴായിരിക്കും അവർക്ക് നമ്മളോട് ഇങ്ങോട്ട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ തോന്നുക. പക്ഷെ അതല്ലാതെ അവർ നമ്മളോട് ദേഷ്യമാണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ ബിഹേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അവർ നമ്മളോട് പരിഗണിക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ടും ബിഹേവ് ചെയ്യാതിരിക്കുക. നമ്മൾ അവരോട് സംസാരിക്കുന്ന സമയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും ആ ഒരു കോളിംഗ് അവിടെ നീണ്ടു പോകുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ അവരെ വിളിക്കുമ്പോൾ ഒരിക്കലും നമ്മളൊരു കടം തീർക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ സംസാരിക്കാതിരിക്കുക. രണ്ടാമതായിട്ടുള്ളൊരു കാര്യമാണ് കുറ്റങ്ങൾ പറയാതിരിക്കുക. നമുക്ക് പരസ്പരം കുറ്റങ്ങൾ പറയാതിരിക്കുക. നമുക്ക് അവരോട് പറയണം എന്നുള്ള ഉറപ്പുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയാൻ ശ്രമിക്കുക. പക്ഷെ അതല്ലാതെ അവരോട് കുറ്റം പറയുന്ന രീതിയിൽ, അവരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പറയാതിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കോളിംഗ് പെട്ടെന്ന് അവർ കട്ടാക്കി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറ്റങ്ങളോ കാര്യങ്ങളോ നിങ്ങൾ അവരോട് പറയാതിരിക്കാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, നല്ല രീതിയിൽ നിങ്ങൾ അവരടുത്ത് പറയാൻ ശ്രമിക്കുക. ഒരിക്കലും കുറ്റം പറയുന്ന രീതിയിൽ നിങ്ങൾ അവരടുത്ത് പറയാതിരിക്കുക. മൂന്നാമതായിട്ടുള്ള ഒരു കാര്യമാണ് നെഗറ്റീവ് ടോക്ക് നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇല്ലായ്മയെ കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചും നിങ്ങൾ പറയാതിരിക്കുക. അതായത് എപ്പോഴും വിളിക്കുകയാണെങ്കിൽ അതില്ല, ഇതില്ല, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അത് ചെയ്യാൻ ക്യാഷ് ഇല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് നിങ്ങളെ വിളിക്കുന്നതിന് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, ഒരു മടുപ്പ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷെ പറയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും, നല്ല വിശേഷങ്ങളും, നേരത്തെ പറഞ്ഞ പോലെ നല്ല വിശേഷങ്ങളും, അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് അവരെ ഹാപ്പി ആക്കിയതിനു ശേഷം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങൾ നെഗറ്റീവ് ടോക്ക് എല്ലാം തന്നെ നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. നാലാമതായിട്ടുള്ളൊരു കാര്യമാണ് അസുഖങ്ങളെയും തീരാത്ത പ്രശ്നങ്ങളെയും കുറിച്ച് മാത്രം നിങ്ങൾ പറയാതിരിക്കുക. അതെല്ലാം തന്നെ പറയാം, പക്ഷെ അതൊരിക്കലും വലിയ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററിലല്ലാതെ വളരെ ചെറിയൊരു പ്രശ്നമായിട്ട് നിങ്ങൾ പറയാം. ഒരിക്കലും ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം നിങ്ങൾ അവരുടെ അടുത്ത് പറയണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷെ ആ പറയുന്ന ആ ഒരു രീതിക്ക് നിങ്ങൾ ജസ്റ്റ് ചെറിയൊരു മാറ്റം വരുത്തുക. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ടെൻഷനായിട്ട് അവരെ കൂടെ ടെൻഷൻ അടുപ്പിച്ച രീതിയിൽ നിങ്ങൾ പറയാതെ, അത്രയല്ലേ പറ്റുള്ളൂ, അത് സാരമില്ല, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സംസാരം നല്ല രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങൾ പറയാം. സാമ്പത്തിക പ്രശ്നം, നമുക്കിപ്പോൾ കുറച്ച് സാമ്പത്തിക പ്രശ്നം, കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഒരു കാര്യം പറയാം. ഞാൻ കൂടെ ജോലിക്ക് പോയിക്കോട്ടെ, ഇവിടെ സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ചെലവും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കണം. ആ ഒരു രീതിയിൽ, നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ എപ്പോഴും ബുദ്ധിമുട്ടാണ്, പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവർക്കൊരു മടുപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയാതെ, ഇത്തരത്തിൽ നല്ല രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങൾ രണ്ടറ്റത്തിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അകലങ്ങളിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാസ ജീവിതം പ്രയാസമേറിയ ഒരു ജീവിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസായി അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.